ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ നിന്നും സമർഖണ്ഡിലേക്ക് പോകുന്ന ഒരു ട്രെയിനിനകത്താണ് ഞാനും എന്റെ സുഹൃത്ത് രാകേഷും. അത് ഏതോ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. നല്ല സുന്ദരമായ ഉറക്കത്തിലാണ് രാകേഷ്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് പുറപ്പെട്ടതാണല്ലോ. ഞങ്ങളുടെ ട്രെയിൻ വീണ്ടും ആ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടർന്നു. ഖിസിൽ ടപ്പ എന്ന സ്റ്റേഷനാണിത്. ഖിസിൽ ടപ്പ സ്റ്റേഷന്റെ ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് കുറച്ചു പേരൊക്കെ കയറാനുണ്ടായിരുന്നു. ഇറങ്ങാൻ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം 1:30 ആയിട്ടേ ഉള്ളൂ. 1.5 മണിക്കൂർ ഓടിയിട്ടാണ് ഖിസിൽ ടപ്പയിലെത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഷാർക്ക് എന്ന ഈ ട്രെയിനിൽ ഏതാണ്ട് 2.5 മണിക്കൂർ യാത്രയുണ്ട്. 8 മണിയാകുമ്പോഴേക്കും സമർഖണ്ഡിലെത്തും. ഖിസിൽ ടപ്പ പിന്നിട്ട് ട്രെയിൻ നീങ്ങുമ്പോൾ ഞാൻ ഉസ്ബെക് റെയിൽവേയുടെ ചരിത്രമാണ് ഓർക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ പ്രദേശങ്ങൾ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന 1887 ഇവിടെ റെയിൽവേ എത്തുന്നത്. അന്ന് മുതൽ റെയിൽവേക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ട്രാൻസ് കാസ്പിയൻ റെയിൽവേ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു ഇവിടുത്തെ റെയിൽ സിസ്റ്റം. 1970 ഉസ്ബെക് കാർഷിക മേഖലയിലുണ്ടായ വൻ വളർച്ച ഇവിടുത്തെ റെയിൽവേ സംവിധാനം വിപുലമാക്കാൻ സോവിയറ്റ് അധികൃതരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. എല്ലാ നഗരത്തിന്റെയും പ്രാന്തഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ ഏരിയകൾ കാണാം. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പണിതതാവാം. മോഡേൺ ബിൽഡിങ്ങുകളാണ്. മധ്യേഷ്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. 4.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഈ രാജ്യത്തിന്റെ ആകെ വിസ്തൃതി. അവിടെ 3.25 കോടി ജനം വസിക്കുന്നു. 40,000 താഴെ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിൽ 3.5 കോടിയോളം ആളുകളുണ്ടെന്നത് വേറെ കാര്യം. ഉസ്ബെക്കിസ്ഥാനിലെ ജനസംഖ്യയിൽ 34% 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. മറ്റു പല മധ്യേഷ്യൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം ഉയർന്ന ജീവിത നിലവാരമാണ് ഇവിടുത്തേത്. സ്വർണ്ണഖനനത്തിന്റെ കാര്യത്തിൽ ലോകത്ത് 7-ാം സ്ഥാനമുണ്ട് ഉസ്ബെക്കിസ്ഥാന്. ജോലി തേടി ധാരാളം ഉസ്ബെക്കിസ്ഥാൻകാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. റഷ്യയിലേക്കാണ് കൂടുതൽ പേരും പോകുന്നത്. 2-ാമത്തെ രാജ്യം കസാഖിസ്ഥാനാണ്. ടർക്കി, UAE, കൊറിയ എന്നിവിടങ്ങളിലേക്കും ഇവിടെ നിന്നും ആളുകൾ തൊഴിലിനായി പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നും യൂറോപ്പിലേക്കോ US വലിയ കുടിയേറ്റമൊന്നും ഉണ്ടാവുന്നില്ല. രാകേഷ് ഉറക്കമുണർന്നു. 8:00 5 മിനിറ്റിനകം ട്രെയിൻ സമർഖണ്ഡ് സ്റ്റേഷനിലെത്തുമെന്ന് മനസ്സിലായി. ഞങ്ങൾ ബാഗൊക്കെ എടുത്തുവെച്ച് റെഡിയായിരുന്നു. ഈ ട്രെയിനിലെ 1% ആളുകളും സമർഖണ്ഡിൽ ഇറങ്ങുകയാണ്. ബുഖാറ കഴിഞ്ഞാൽ ഈ റൂട്ടിലെ പ്രധാന സ്റ്റേഷൻ സമർഖണ്ഡാണ്. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായി. ട്രെയിൻ സമർഖണ്ഡ് സ്റ്റേഷനിൽ പോയി നിന്നു. വിദേശ ടൂറിസ്റ്റുകളാണ് ഇറങ്ങാൻ വട്ടം കൂട്ടുന്നത്. നാട്ടുകാരുമുണ്ട് കുറെയൊക്കെ. ഇവിടെ 5 മിനിറ്റെങ്കിലും ഈ ട്രെയിൻ നിർത്തിയിടും. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. റെയിൽവേ സ്റ്റേഷനൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ട്രെയിനുകൾ പൊതുവെ കുറവാണെന്നതാവാം ഒരു കാരണം. ദിവസം 10-ോ 15-ോ ട്രെയിനുകളെ കടന്നു പോകുന്നുണ്ടാകുകയുള്ളൂ. ഹൈസ്പീഡ് ട്രെയിനൊക്കെ ഉണ്ട് ഇവർക്ക്. അഫ്രോസിയേവ് എന്ന ഒരു ഹൈസ്പീഡ് ട്രെയിൻ. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ടൂറിസ്റ്റുകളും. രാകേഷ് ഹോട്ടലുകാർ തന്നുവിട്ട ബ്രേക്ക്ഫാസ്റ്റ് പാക്കറ്റ് തൂക്കിപ്പിടിച്ചാണ് പോകുന്നത്. അത് ട്രെയിനിലിരുന്ന് കഴിക്കാൻ പറ്റിയില്ല. വിശക്കാൻ തുടങ്ങിയിട്ടില്ല. അതുതന്നെയാണ് കാരണം. 8:00 ആയതേയുള്ളൂ. ഇവിടെ ഞങ്ങളെ കാത്ത് ആരുമുണ്ടാവില്ല. ആരോടും വണ്ടിയുമായി വരാൻ പറഞ്ഞിട്ടുമില്ല. പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ചു വേണം സമർഖണ്ഡിലെ കാഴ്ചകളിലേക്ക് പോകാൻ. സമർഖണ്ഡിൽ ഞങ്ങൾ ഇന്ന് താമസിക്കുന്നില്ല. ഇന്ന് വൈകിട്ട് വരെ സമർഖണ്ഡിലെ കാഴ്ചകൾ കണ്ടും ചിത്രീകരിച്ചും നടന്ന ശേഷം രാത്രി താഷ്കണ്ഡിലേക്ക് മടങ്ങണം. അതാണ് പരിപാടി. അങ്ങനെ നടന്ന് സമർഖണ്ഡ് സ്റ്റേഷന്റെ സമീപത്തേക്കെത്തി. ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. ട്രെയിൻ പാളങ്ങളെ ക്രോസ് ചെയ്യുന്നത് സൗകര്യപ്രദമാണിവിടെ. നമ്മുടേതുപോലെ ഓവർ ബ്രിഡ്ജ് ഒന്നും കയറേണ്ട. പാളങ്ങളെ ക്രോസ് ചെയ്യാം. ഇവിടുത്തെ സ്റ്റേഷൻ ബിൽഡിങ്ങും വളരെ മനോഹരമാണ്. ഒരു മോഡേൺ ബിൽഡിംഗ്. അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒത്തിരി കാശൊന്നും മുടക്കി പണിതതല്ല. പക്ഷേ എല്ലാത്തിനും ഒരു സൗന്ദര്യമുണ്ട്. റെയിൽവേ സ്റ്റേഷനൊക്കെ സൗന്ദര്യത്തോടെയും പണിയാമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്
റഷ്യയിലെയും പഴയ സോവിയറ്റ് നാടുകളിലെയും സ്റ്റേഷനുകൾ. നമ്മളൊക്കെ എങ്ങനെ പണിതാലും വൃത്തിയാക്കിയാലും വൃത്തികേടായേ കിടക്കുകയുള്ളൂ. ഞങ്ങൾ വന്ന വണ്ടി പുറപ്പെടുകയായി. പുറത്തേക്കിറങ്ങാനുള്ള വഴിയിലേക്കെത്തി. ഇതാണ് സ്റ്റേഷനകത്ത് കയറാതെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി. ഇനി ഇവിടെ നിന്ന് ഒരു കാർ വിളിക്കണം. ഗേറ്റിനടുത്ത് നല്ല തടിയും കുടവയറുമുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. അവനെ പരിചയപ്പെട്ടു. ടാക്സിക്കാരനാണ്. അവൻ ഞങ്ങളെ പിടികൂടുകയായിരുന്നു. വണ്ടി തരാമെന്നൊക്കെ പറഞ്ഞു. രാകേഷുമായി നന്നായി സംസാരിച്ചു. സാർഷത് എന്നാണ് പേര്. $30 ഫുൾ ഡേ ഓടാമെന്ന് പറഞ്ഞു. മുന്നോട്ട് നടന്ന സാർഷത് തിരികെ ചെന്ന് ആരോടൊക്കെയോ പരിചയം പുതുക്കുന്നു. ആളൊരു സഹൃദയനാണെന്ന് മനസ്സിലായി. വലിയ ഉത്സാഹിയാണ്. ഇത്തിരി തടി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തു വേണമെങ്കിലും ചെയ്യാം സാർ എന്നാണ് വാഗ്ദാനം. രാകേഷിന്റെ ഒരു കണക്കുകൂട്ടൽ ഇവിടെ ടാക്സിക്ക് $50 വാങ്ങിക്കുമെന്നായിരുന്നു. ഒരു മുഴുദിന സർവീസ് വേണമല്ലോ. സാർഷത് $30 പറഞ്ഞുള്ളൂ. ഞങ്ങൾ ബാർഗെയിൻ ചെയ്യാനൊന്നും പോയില്ല. സമ്മതിച്ചു. നല്ല കാറുമാണ്. ഗ്ലാസ് ക്ലീൻ ചെയ്യണം. ഷൂട്ട് ചെയ്യാനാണെന്ന് രാകേഷ് പറഞ്ഞു. ലഗേജൊക്കെ ഡിക്കിക്കകത്ത് കൊണ്ടുപോയി വെച്ചു. ഭക്ഷണം സീറ്റിൽ വെക്കാമെന്ന് പറഞ്ഞു. മൂന്ന് പേർക്കും കൂടി കഴിക്കാമല്ലോ. ഫ്രൂട്ട്സ് ഉൾപ്പെടെ കുറേയുണ്ട് സാധനങ്ങൾ. ഞാൻ മുൻസീറ്റിലിരിക്കാൻ തീരുമാനിച്ചു. സാർഷത് ഒരു ടർക്കിയുമായി വന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ തന്നെക്കൊണ്ടാവുന്നതുപോലെ ഒരു ശ്രമം നടത്തി. പക്ഷേ കുറച്ചുകൂടി നന്നായി ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പൊടിയും വരകളുമൊന്നും പോകുന്നില്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ ഏത് പട്ടണത്തിലും ചെല്ലുമ്പോൾ ഒരു മിനിമം വൃത്തി കാണാം. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഗംഭീരമാണ്. നഗരങ്ങളിലെ കാര്യമാണ്, ഗ്രാമങ്ങളിൽ ഇങ്ങനെയല്ല കേട്ടോ. ട്രാമൊക്കെയുള്ള ഒരു നഗരമാണ് സമർഖണ്ഡ്. ഒരു ഗംഭീര ചരിത്ര നഗരമാണിത്. പാതയിലെ പാളങ്ങളിലൂടെ ട്രാം കടന്നു പോകുന്നു. 1924 മുതൽ ട്രാം സർവീസ് ഉള്ള നഗരമാണ് സമർഖണ്ഡ്. ട്രാമിനെ കടന്നു പോകുമ്പോൾ സമർഖണ്ഡിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. 2700 വർഷങ്ങളുടെ സജീവ ചരിത്രമുള്ളൊരു നഗരമാണിത്. ഇദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് ഞാൻ കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി. സാർഷത് എന്നാണെന്ന് പുള്ളി കൃത്യമായി പറഞ്ഞു തന്നു. ചൈനയ്ക്കും പേർഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ സിൽക്ക് റോഡിലെ പ്രധാന പട്ടണം എന്ന നിലയിൽ ഈ സമർഖണ്ഡിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രഗത്ഭരായ പല ചക്രവർത്തിമാർ ഭരിച്ച നാടാണിത്. അലക്സാണ്ടറും ചെങ്കിസ്ഖാനും തിമൂറും എല്ലാമുണ്ട് ആ പട്ടികയിൽ. ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ മൂന്നാമത്തെ വലിയ നഗരമാണ് സമർഖണ്ഡ്. നമ്മൾ സംസ്ഥാനം എന്ന് പറയുന്നത് പോലെ ഉസ്ബെക്കിസ്ഥാനെ 12 വിലായത്തുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ സമർഖണ്ഡ് വിലായത്തിന്റെ തലസ്ഥാനവുമാണ് ഈ പട്ടണം. 500,000+ ആളുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഇവിടെ സോവിയറ്റ് കാലത്തെ കുറെ പഴഞ്ചൻ ട്രക്കുകൾ കാണാം. ചുടുകട്ടയോ മറ്റോ കയറ്റിക്കിടക്കുകയാണ്. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള തരം ട്രക്കുകൾ. ഈ നഗരത്തിൽ പോകേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ രാകേഷ് സാർഷത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. സാർഷത് അതെല്ലാം സമ്മതിച്ചിരുന്നു. മാത്രമല്ല പുള്ളി 1-2 സ്ഥലങ്ങൾ കൂടി പറഞ്ഞു. അതുകൂടി കാണിക്കാമെന്നാണ് വാഗ്ദാനം. ആദ്യത്തെ കാഴ്ചയിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചു. ഞാൻ വണ്ടിയൊന്ന് കഴുകാൻ പോവുകയാണ് എന്നാണ് മറുപടി. ആൾ വലിയ ആത്മാർത്ഥതക്കാരനാണ്. ഒരു കാർ വാഷിലേക്ക് വണ്ടി വിട്ടു. എന്നിട്ട് അവിടുത്തെ ജീവനക്കാരനെ വിളിക്കാൻ പോവുകയാണ്. നമ്മളൊന്ന് തുടച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചതാണ്. പോരാ, വൃത്തിയാക്കണമെന്ന് അവന് നിർബന്ധം. അവിടെ പണിതുകൊണ്ടിരുന്ന ഒരാളുടെ അടുത്തു ചെന്നു. അവൻ മറ്റൊരാളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അകത്തു ചെന്ന് വേറൊരാളെ കൊണ്ടുവന്നു. അവനോട് പെട്ടെന്ന് ഗ്ലാസ് ഒന്ന് കഴുകിത്തരണമെന്ന് പറഞ്ഞു. ആദ്യം കണ്ടപ്പോൾ ആളൊരു ചെറിയ ഉഴപ്പനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതൊന്നുമല്ല, നമ്മളെക്കാൾ ഉത്സാഹിയാണ്. കഴുകാൻ വരുന്നവനാകട്ടെ അതിനേക്കാൾ ഉത്സാഹി. അവൻ വിൻഡോയുടെ ഗ്ലാസ് ഉൾപ്പെടെ അകത്തുനിന്നും പുറത്തുനിന്നും തുടച്ചു വൃത്തിയാക്കി തരികയാണ്. ഷൂട്ട് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ സാർഷത്തിന് വലിയ ഉത്സാഹമായി. ചാനൽ ഏതാണെന്നൊക്കെ ചോദിച്ചു.
ഇതിന്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞു. അതോടെ ആവേശമായി. പുള്ളി വ്ളോഗിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നയാളാണ്. യൂട്യൂബ് വീഡിയോകൾ കാണുകയാണ് സാർഷത്തിന്റെ പ്രധാന പരിപാടി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോളിയം നമ്പർ 20. ഫുൾ എച്ച് ഡിയിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999544222. കാറിൽ ഇന്ധനം നിറയ്ക്കണം. മീഥേൻ ഗ്യാസ് കൊണ്ടാണ് ഈ കാർ ഓടുന്നത്. ഒരു സ്റ്റേഷനിൽ പോയി മീഥേൻ ഗ്യാസ് ഫില്ല് ചെയ്യണം. ഇന്ന് കുറെ ഓടാനുള്ളതാണല്ലോ. മെട്ടാൻ എന്ന മീഥേൻ ഗ്യാസിന്റെ സ്റ്റേഷനിലേക്ക് വണ്ടി കയറി. അതൊരു ഗംഭീര കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ മീഥേൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ച് അതിനുള്ളിലൂടെയാണ് ഗ്യാസ് അടിച്ചു കയറ്റുന്നത്, അല്ലാതെ ടാങ്കിനകത്തേക്ക് നേരിട്ടല്ല. ഈ സമയം നമ്മൾ ആ വണ്ടിക്കകത്തിരിക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചു മാറിയാണ് നിൽക്കുന്നത്. വണ്ടി കൊണ്ടുപോയി ഇട്ടുകഴിഞ്ഞാൽ ഉടനെ ബോണറ്റ് തുറന്നു കൊടുക്കണം. അതിൽ ഏതോ ഒരു ഭാഗത്തേക്ക് ഗ്യാസിന്റെ പൈപ്പ് കൊണ്ടുപോയി കണക്ട് ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ടെക്നോളജി. തീപിടിക്കാൻ വലിയ സാധ്യതയുള്ളതുകൊണ്ടായിരിക്കണം ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് വണ്ടിക്കകത്തിരിക്കാൻ പാടില്ലാത്തത്. ഇറങ്ങി ദൂരെ മാറി നിൽക്കണം. 1 ലിറ്റർ പെട്രോളിന് 13,800 സോം വിലയുള്ളപ്പോൾ മീഥേൻ ഗ്യാസിന് ലിറ്ററിന് 8,800 സോമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ വണ്ടിയിൽ ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് 10 മിനിറ്റ് സമയമെടുത്തു ഗ്യാസ് നിറയ്ക്കാൻ. പണം കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. നല്ല വിശാലമായ പാതകളാണ് സമർഖണ്ഡിലേത്. ഈ നഗരത്തിലെ കുറേ കാഴ്ചകൾ ഇന്ന് കണ്ടു തീർക്കേണ്ടതുണ്ട്. എന്റെ ലിസ്റ്റിന്റെ ഷെഡ്യൂളൊക്കെ സാർഷത് മാറ്റി. ഒരു അക്കാഡമിയാണ് ഈ കാണുന്നത്. നമുക്കാദ്യം ഇവിടുത്തെ ഒരു കാർപ്പറ്റ് ഫാക്ടറിയിലേക്ക് പോകാമെന്നായി സാർഷത്. അങ്ങനെ അവിടേക്ക് വണ്ടി കയറ്റി. കൂറ്റനൊരു കാർപ്പറ്റ് ഫാക്ടറി, അതിന്റെ ഉടമസ്ഥനാണിത്. അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അഫ്ഗാൻ ഉസ്ബക് ജോയിന്റ് വെഞ്ചറിലുള്ള സമർഖണ്ഡ് ബുഖാറ സിൽക്ക് കാർപ്പറ്റ്സിന്റെ ഫാക്ടറിയാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണിത്. ഞങ്ങളെപ്പോലെ രണ്ടുപേരൊന്നുമല്ല. ബസ് നിറയെ ടൂറിസ്റ്റുകൾ എത്തുന്നതാണ് പതിവ്. ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യാം. സിൽക്കിന്റെ കാർപ്പറ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. രോമത്തിന്റെ കാർപ്പറ്റുമുണ്ട്, പക്ഷേ പ്രധാനമായും സിൽക്ക് കാർപ്പറ്റാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. കാർപ്പറ്റിന് നിറം കൊടുക്കാൻ പോലും ഹെർബുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പച്ചിലകൾ പോലുള്ള സാധനങ്ങൾ. അല്ലാതെ കെമിക്കൽസ് ഇവിടെ ഉപയോഗിക്കുന്നേയില്ല. അതുകൊണ്ട് ആർക്കും അലർജി ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കെ അദ്ദേഹത്തിന്റെ സഹോദരി വന്നു. സഹോദരിക്കാണ് ഇംഗ്ലീഷ് അറിയുന്നത്. ഇവർ കാര്യങ്ങളെല്ലാം വിശദമാക്കി തരുമെന്നാണ് പറഞ്ഞത്. സഹോദരി അറിയാവുന്ന ഇംഗ്ലീഷിൽ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. പൂർണ്ണമായും കൈകൊണ്ടാണ് കാർപ്പറ്റ് നെയ്യുന്നത്. ഇത് കൊക്കൂണാണ്, പട്ടുനൂൽ പുഴുവിന്റെ കൊക്കൂൺ. പട്ടുണ്ടാക്കാനുള്ള പ്രധാന സാധനം ഈ പാത്രങ്ങളിലുള്ളത് പട്ടിന് കളർ കൊടുക്കാനുള്ള വസ്തുക്കളൊക്കെയാണ്. ഒന്നോ രണ്ടോ സാധനങ്ങൾ ഈ നാട്ടിൽ കിട്ടില്ല. ഉദാഹരണത്തിന് ഇൻഡിഗോ അഥവാ നീലം, അത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതുപോലെ കടും ചുവപ്പ് കളറില്ല. ബാക്കി കളറൊക്കെ ഇവർ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സസ്യങ്ങളുടെ ഇലയിൽ നിന്നോ വേരിൽ നിന്നോ വേർതിരിച്ചെടുത്താണ് പട്ടുനൂലിന് നിറം കൊടുക്കുന്നത്. സിൽക്ക് കാർപ്പറ്റ് നിർമ്മാണത്തിന് വലിയ അധ്വാനം ആവശ്യമുണ്ടെന്നും നാച്ചുറൽ ആയതിനാൽ എക്സ്പെൻസീവ് ആണെന്നുമാണ് പറയുന്നത്. ഇതാണ് പട്ടുനൂല്. ഇത്തരം നൂലുകൾ കൊണ്ടാണ് കാർപ്പറ്റുകൾ നെയ്തുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഈ നൂലിന് നല്ല ബലമാണ്. വലിച്ചുകെട്ടി ഇതിന്റെ മുകളിൽ കൂടി ഒരാൾ നടന്നാലും പൊട്ടില്ല. 200 കൊക്കൂണെങ്കിലും വേണം ഇത്തരത്തിലുള്ള ഒരു നൂല് പിരിച്ചെടുക്കാൻ. 200 നൂലിന്റെ ബലം ഇതിനുണ്ട്. അതുകൊണ്ടാണ് കാർപ്പറ്റുകൾ ഉണ്ടാക്കുന്നത്. ആ നിർമ്മാണ രീതികൾ കെട്ടിടത്തിനകത്ത് പോയി കാണാം. ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. വലിയൊരു കോംപ്ലക്സ് ആണിത്.
അതിനകത്ത് ഷോറൂമുകളാണ് കൂടുതലും. പിന്നെ പണിശാലകളുമുണ്ട്. കയറി ചെല്ലുമ്പോൾ പല ഭാഗത്തും ഇവരുടെ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പല വലിപ്പത്തിലും ഡിസൈനിലുമുള്ളവ, ചെറിയ പരവതാനി മുതൽ വമ്പൻ പരവതാനി വരെയുണ്ട്. അതെല്ലാം വളരെ കലാപരമായി നിർമ്മിച്ചതാണ്. അതുണ്ടാക്കാനെടുക്കുന്ന സമയത്തെക്കുറിച്ചൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ പലതും കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തിട്ട് ആ മോഡൽ നോക്കി നെയ്യാനാണ് നെയ്ത്തുകാർക്ക് കൊടുക്കുക. കമ്പ്യൂട്ടർ ഉപയോഗം തുടങ്ങിയതോടെ ഡിസൈൻ ജോലി എളുപ്പമായിരിക്കുന്നു. പലതിലും നാച്ചുറലായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. നഗരത്തിന്റെ തെരുവുകളും മനുഷ്യരുമെല്ലാം, അല്ലാതെ വെറുതെ കുറെ പാറ്റേണുകളിൽ നെയ്യുകയല്ല. ഒരു പെയിന്റിംഗ് പോലെ മനോഹരമാണ് പല കാർപ്പറ്റും. ചിലതിന്റെ ടെക്സ്ചർ തന്നെ വളരെ രസകരമാണ്, തടിച്ചും മുഴച്ചുമൊക്കെ ഇരിക്കുന്ന രീതിയിൽ. ലോകപ്രശസ്തമായ ഒരു ഫോട്ടോഗ്രാഫാണിത്. നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഒരു ഫോട്ടോഗ്രാഫർ പണ്ടെടുത്ത അഫ്ഗാൻ യുവതിയുടെ ഫോട്ടോ. അതൊക്കെ ഇവർ കാർപ്പറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ലോകപ്രശസ്തമായ പല ചിത്രങ്ങളും ഇവർ ഇവിടെ കൈകൊണ്ട് നെയ്തെടുത്തിട്ടുണ്ട്. അതിലൊന്ന് മൊണാലിസയാണ്. ഇത്തരമൊന്ന് നെയ്തുണ്ടാക്കാൻ 6 മാസത്തെ പണിയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. വെറുതെ നിലത്തിട്ട് ചവിട്ടാനല്ല, ചുവരുകളെ അലങ്കരിക്കാനും ഇവർ കാർപ്പറ്റുകൾ നെയ്തെടുക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ ഫോട്ടോഗ്രാഫുകളുടെ കോപ്പിയാണ്. ഒരു ഗംഭീര ഫോട്ടോയുടെ പരവതാനി രൂപം ഇതാ. ഗ്രാമത്തിലെ വനത്തോട് ചേർന്ന് തകർന്ന പഴഞ്ചൻ കെട്ടിടം. ഇത് നെയ്തെടുത്തതാണെന്ന് ഓർക്കണം. ഓരോ നൂലുകൊണ്ടും നെയ്ത് നെയ്ത് മനുഷ്യനുണ്ടാക്കിയ ചിത്രം. എത്ര നാച്ചുറലാണ് അതെന്ന് കാണുക. വലിയ ക്ഷമയും കഠിനമായ അധ്വാനവും വേണ്ട പണിയാണ് ഇത്തരം കാർപ്പറ്റ് നെയ്ത്ത്. വലിയ കാർപ്പറ്റുകളാണ് ഈ മുറിയിലുള്ളത്. അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ വില, അതുണ്ടാക്കാനെടുത്ത എഫേർട്ട്, ഇതൊക്കെ ഈ സ്ത്രീ വിവരിച്ചു തരുന്നുണ്ട്. അടുത്തതായി ഇതിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ വലിയൊരു ഹാളിനകത്ത് കുറെ സ്ത്രീകൾ നിരന്നിരുന്ന് നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡെമോൺസ്ട്രേഷൻ അല്ല. അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ ക്ലോസപ്പിൽ നിന്ന് നോക്കി. ഇത്തരത്തിലുള്ള ഫ്രെയിമുകളിൽ ഇരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പരവതാനിയുടെ പാവ് നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് ഊടാണ് ഇങ്ങനെ നെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ നൂലും കുടുക്കിട്ട് കുടുക്കിട്ട് പാവിലേക്ക് ഉടക്കിയെടുക്കുകയാണ്. കെട്ടിക്കെട്ടിയിടുന്നു. കെട്ടിയതിനു ശേഷം ചെറിയൊരു കത്തികൊണ്ട് അത് മുറിക്കും. വീണ്ടും അടുത്ത നൂൽ കെട്ടും, അതും മുറിക്കും. ഇങ്ങനെ മുറിക്കുമ്പോൾ പലതും ക്രമമല്ലാത്ത നീളത്തിലാണ് ഉണ്ടാവുക. 1 സെന്റിമീറ്റർ നീളത്തിലൊക്കെ തള്ളി നിൽക്കുന്ന വിധത്തിൽ. അത് പിന്നീട് കൃത്യമായി മുറിച്ചൊതുക്കും. ഇത് വേറൊരു കാർപ്പറ്റാണ്. അതും ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെയാണ് നെയ്യുന്നത്. വെറുതെ ഉടക്കുകയല്ല, ഉടക്കിയിട്ട് ഒന്ന് കെട്ടുകയും ചെയ്യുന്നുണ്ട്. അതിന് പറ്റുന്നതാണ് ആ കത്തി. ഇങ്ങനെ ഒരു കത്രികയുണ്ട്, ഒരു പ്രത്യേക കത്രിക. ആ കത്രിക കൊണ്ട് 1 സെന്റിമീറ്റർ നീളത്തിൽ തള്ളി നിൽക്കുമെന്ന് പറഞ്ഞ നൂലിനെ ക്രമത്തിൽ കട്ട് ചെയ്തൊരുക്കും. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് വരുന്നത്. 1 സെന്റിമീറ്റർ വീതിയിൽ ഊട് നെയ്തു കഴിഞ്ഞാൽ പിന്നെ നീണ്ടു നിൽക്കുന്ന നൂലുകൾ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, ആ ഭാഗം നല്ല പെർഫെക്ഷനിലായി. ഇനി വീണ്ടും മുകളിലെ പാവിലേക്ക് പട്ടുനൂൽ ഉടക്കി നെയ്യുന്നു. പാവ് നെയ്യുന്നത് ഇങ്ങനെയാണ്. താഴെ ഒരു ഫ്രെയിം വെച്ചിട്ട് അതിൽ നൂല് ചുറ്റിയെടുക്കുന്നു. പട്ടുനൂലിന്റെ ഉണ്ടയാണത്. പാവുണ്ടാക്കാൻ വേണ്ടി മാത്രം കുറെ പേരുണ്ട്. കാരണം അത് കയറി ഇറങ്ങിപ്പോകാൻ പാടില്ല. കറക്റ്റ് ലെവലിലായിരിക്കണം, ഒന്നിനോടൊന്ന് ചേർന്ന്. ഇതിനിടയ്ക്കു കൂടി ഊട് നെയ്തെടുക്കാനുള്ളതാണ്. വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് പാവ് കെട്ടുകയും ഊട് നെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾ. കലാവിരുതും കൈത്തഴക്കത്തിന്റെ വേഗവും കണ്ടുകൊണ്ട് ഞാൻ നടന്നു. നെയ്യാനുള്ള കളർ മുക്കിയ നൂലുകൾ, പട്ടുനൂലാണിത്. ആ നൂലിനെ ഫ്രെയിമിന്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കും. ആവശ്യാനുസരണം അതിനകത്ത് നിന്ന് ഊരിയെടുത്താണ് താഴത്തെ ഈ നെയ്ത്ത് നടക്കുന്നത്. ഡിസൈൻ അനുസരിച്ച് നെയ്യുന്നതിനാവശ്യമായ കളറിനുള്ള നൂലാണ് മുകളിൽ എപ്പോഴും റെഡിയാക്കി വെച്ചിരിക്കുക. അതെടുത്തിട്ട് വേണം നെയ്യാൻ. ചെറിയ കാർപ്പറ്റ് മാത്രമല്ല, വമ്പൻ കാർപ്പറ്റുകൾ ചെയ്യാവുന്ന വലിയ ഫ്രെയിമുകളുമുണ്ട് ഇവിടെ. നല്ല ക്ഷമ വേണ്ട പണിയാണ്.
വലിപ്പവും ഡിസൈനും അനുസരിച്ച് ഒരു മാസവും രണ്ടു മാസവും ആറുമാസവും ഒക്കെ വേണ്ടിവരും ഇങ്ങനെ നെയ്തെടുക്കാൻ. പരവതാനി പ്രദർശിപ്പിക്കുന്നിടത്തേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും അടുത്ത സംഘം ആളുകളെത്തിയിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. സമർഖണ്ഡിലെ ഞങ്ങളുടെ ആദ്യ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു എന്നായി നമ്മുടെ ചങ്ങാതി സാർഷത്തിന്റെ ചോദ്യം. സാർഷത് വളരെ കോപ്പറേറ്റീവ് ആണ്, ഫ്രണ്ട്ലിയാണ്. അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണിനി. ചരിത്രമുറങ്ങുന്ന പൗരാണികമായ കുറെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അത്ഭുതങ്ങൾ കാത്തുവച്ചിരിക്കുന്ന ഒരു നഗരമാണ് സമർഖണ്ഡ്. ആ കാഴ്ചകളിലേക്ക് ഞങ്ങൾ സഞ്ചാരം തുടർന്നു.